ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. ദൈവദശകത്തിലെ ചിന്താപദ്ധതി എന്നതാണ് എൻ്റെ വിഷയം. സാധകൻ്റെയും സാധാരണക്കാരൻ്റെയും ജീവിതവും ആകവേ ഉള്ള ഈ പ്രപഞ്ച സംവിധാനവും തമ്മിൽ പാരസ്പര്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയുവാനും ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് കരകയറാനുമായി നടത്തുന്ന പ്രാർത്ഥനയാണ് ദൈവദശകം. അങ്ങകലെ ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന ദൈവമേ, ഇങ്ങ് നിൽക്കുന്ന ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണമേ എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത്. ദുഃഖമാകുന്ന സാഗരത്തിൽപ്പെട്ടു വലയുന്ന ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ കപ്പലുമായി വന്നണയുന്ന കപ്പിത്താനാണ് ദൈവം. ആ വലിയ ആവിക്കപ്പലാകട്ടെ ദൈവത്തിൻ്റെ പാദങ്ങൾ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ദൈവത്തെ കാണുന്നത് സ്വർഗത്തിൽ സർവാധീശനായി വാണരുളുന്നവനായിട്ടാണ്. ഇതേ രീതിയിലാണ് ഇവിടെയും കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങകലെ ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന ദൈവമേ എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണക്കാരനായ വ്യക്തിയോട് ദൈവം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയും. ഈ സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങ് മുകളിൽ ആണെന്ന് പറയും. ദൈവമിരിക്കുന്ന ആ മുകളിൽ നമുക്കും എത്തിപ്പെടണമെന്നതാണ് മതങ്ങൾ കാണുന്ന അന്തിമ ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് ശാസ്ത്രം ഒരുപാട് വളർന്നിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ശൂന്യാകാശത്ത് വരെ ചെന്നെത്താൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു പേടകത്തിൽ കയറി സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മുകളിലല്ല സ്വർഗം എന്ന് നമ്മൾ പറയും. അതായത്, മുകളിൽ എന്ന് പറയാറുണ്ടെങ്കിലും നാം സാധാരണ അർത്ഥമാക്കി പോരുന്ന ആകാശത്തിന് മുകളിലല്ല, അത് മറ്റൊരാകാശത്തിന് മുകളിലാണ്. ആ ആകാശമാണ് ചിദാകാശം, അതായത് ജ്ഞാനമാകുന്ന ആകാശം. അവിടെ നമ്മുടെ ഭാവനയുടെ പേടകങ്ങളാണ് പറന്നു നടക്കുന്നത്. ഒരുദാഹരണം പറയാം. നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ കിടന്ന് ഏതോ ഒരു വൃക്ഷത്തിൻ്റെ ഫലം ലഭിച്ചു എന്ന് കരുതുക. ഉടൻ തന്നെ നാം അതെടുത്തൊന്ന് നോക്കും. അങ്ങനെ നോക്കി വിലയിരുത്തിയതിന് ശേഷം അത് ഭക്ഷ്യയോഗ്യമായതാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ കൈവശം വയ്ക്കും. മറിച്ച് അത് ഭക്ഷ്യയോഗ്യമല്ലെങ്കിൽ നാം അത് ഉപേക്ഷിക്കും. അങ്ങനെ അതിനെ വിലയിരുത്തിയതിന് ശേഷമേ അത് എന്തു ചെയ്യണമെന്ന് നാം തീരുമാനിക്കൂ. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഏതിനെക്കുറിച്ചറിയുമ്പോഴും വിലയിരുത്തൽ എന്ന പ്രക്രിയ അറിയുന്ന പ്രക്രിയയോടൊപ്പം നടക്കുന്നുണ്ട്. നമ്മൾ അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം. അറിവിലേക്ക് കടന്നു വരുന്ന ഏതിനെയും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ അതിന് സ്ഥാനം നൽകുന്നത്. ഇത് അറിവിൻ്റെ പൊതുവായ സ്വഭാവമാണ്. നാം അറിയുന്ന ഓരോന്നിനും ഓരോ മൂല്യം കൽപ്പിച്ചാൽ ആ മൂല്യമനുസരിച്ചുള്ള ഒരു സ്ഥാനത്തായിരിക്കും അതിനെ പ്രതിഷ്ഠിക്കുന്നത്. ഏറ്റവും വിലയുള്ളതിന് ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകും. ഏറ്റവും മൂല്യമുള്ളതായി നാം മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തെയാണ്. അതിനപ്പുറം മൂല്യമുള്ള ഒന്നിനെ നാം സങ്കല്പിക്കാറില്ല. അതുകൊണ്ടാണ് ദൈവമിരിക്കുന്ന സ്ഥാനമായ സ്വർഗത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം നാം കൊടുക്കുന്നത്. മേൽപ്പറഞ്ഞ തരത്തിൽ അറിവിൽ തന്നെ ഒരു മൂല്യവ്യവസ്ഥ കൂടി അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തിൻ്റെ സ്ഥാനം താഴെയാണെന്ന് സങ്കല്പിക്കാൻ ആർക്കും സാധിക്കാത്തത്. അങ്ങ് എന്ന വാക്കിന് ഇത്രയും അർത്ഥവ്യാപ്തിയുണ്ട്. അതിനെ ഇങ്ങ് എന്ന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതിനെയും കൂടി ചേർത്ത് വെച്ച് കാണണം. അതായത്, ഉന്നതങ്ങളിൽ വർത്തിക്കുന്ന ദൈവവും ആ ഉന്നതങ്ങളെ പ്രാപിക്കാൻ വെമ്പിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന നമ്മളും പ്രാർത്ഥന എന്ന സന്ദർഭത്തിലെ ഇരു കോടികളാണ്. ഈ ആദ്യ ശ്ലോകത്തിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലയിൽ നിന്നും ശുദ്ധജ്ഞാനത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു പദ്ധതി നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അദ്വൈതി ദൈവത്തെ കാണുന്നത് എല്ലാത്തിനെയും തന്നിൽ ഉൾക്കൊള്ളുന്ന പരമ്പൊരുളായിട്ടാണ്. ആ പൊരുളിൻ്റെ അന്തസ്സാരം അറിവാണെന്നും നാം കണ്ടു. ആ അറിവിൽ ഇക്കാണുന്ന പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ അറിയുന്ന ഞാനും ഒക്കെ ഉള്ളടങ്ങി നിൽക്കുന്ന ഒരു ദർശനമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരു അവതരിപ്പിക്കുന്നത്. എല്ലാം നിന്നിൽ അടങ്ങി നിൽക്കുന്ന അഥവാ നിന്നിൽ നിന്ന് അന്യമല്ലാതായി കാണുന്ന അനുഭവം ഉണ്ടാകണമെന്നാണ്
ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന. ജനനത്തോടെ നാം ആവശ്യങ്ങളുടെ ലോകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. പിന്നീട് ഇഹലോകത്തുള്ള ജീവിതം ഒരേ സമയം ശരീരത്തിലും ആത്മാവിലും കൂടിയുള്ള വളർച്ചയാണ്. ജീവിതത്തിൻ്റെ തലങ്ങളെ നമുക്ക് പലതായി തിരിക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന കാലം മുതൽ അത് തുടങ്ങുന്നു. ജീവിതാവസാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന വാർദ്ധക്യമാണ് അവസാനത്തെ തലം. അമ്മയുടെ അകത്ത് നാം ഭ്രൂണമായി കിടക്കുമ്പോഴും നമുക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു. അമ്മ കഴിക്കുന്ന ആഹാരവും ശ്വസിക്കുന്ന പ്രാണനും എല്ലാം അന്ന് നമുക്കും കൂടെ ഉള്ളതായിരുന്നു. പിന്നീട് വരുന്നത് ശൈശവകാലമാണ്. അതിനുശേഷം കൗമാരം, യൗവനം, അങ്ങനെ ക്ഷീണമായി, രോഗമായി, കൂടുതൽ കൂടുതൽ അശക്തനായി, ഒന്നും പ്രവർത്തിക്കാനാവാത്ത, എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന അവസാന കാലമാണ് വാർദ്ധക്യം. ജീവിതത്തിൻ്റെ ഈ ഘട്ടങ്ങളെയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ എല്ലാ ഘട്ടത്തിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നാം കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിച്ച് വളർച്ചയ്ക്ക് വേണ്ടുന്ന ഊർജമാക്കി തരുന്ന കരുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഒന്നുമറിയാതെ കിടക്കുമ്പോൾ തന്നെ ജീവിതാവസാനം വരെയും ആവശ്യമുള്ളതായ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും അതിൽ കൂടി വരുന്ന അറിവിനെ ഏകോപിപ്പിക്കുന്ന മനസ്സാകുന്ന ഒരു സമന്വയ സൂത്രവും നമുക്ക് നൽകിയിരിക്കുന്നു. ജീവിക്കാൻ തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് തന്നെ അതിനാവശ്യമായ ഉപകരണങ്ങൾ നൽകിയ ആ കരുതൽ. നാം ശൈശവത്തിൽ നിന്നും കൗമാരത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ജീവിതകാലം മുഴുവനും ഉച്ചരിക്കേണ്ടതായ വാക്കുകൾ പഠിക്കുന്നുണ്ട്. നിറങ്ങളും രൂപങ്ങളും അവയുടെ വലിപ്പങ്ങളും തിരിച്ചറിയുന്നു. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാം അപ്പോൾ അറിയുന്നുമില്ല. ആരുടെയും ഇടപെടൽ കൂടാതെ ഇതെല്ലാം പഠിക്കുന്നതിനായി പ്രകൃതി ഒരമ്മയെപ്പോലെ നമ്മുടെ ഉള്ളിൽ കയറി വന്ന് നമ്മെ ആദ്യം മുതൽ പഠിപ്പിക്കുകയാണ്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും മുറുകെ അടച്ചിരിക്കുകയാണ്. എന്നാൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ കൈ തുറക്കും, പിന്നെ അടയ്ക്കും. ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ഈ പദ്ധതിയിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ ഊർജവും കരുതലും തന്ന ഏതോ ഒരു ദൈവിക ശക്തിയുടെ സാന്നിധ്യം എന്നും കൂടെയുണ്ടായിരുന്നു എന്ന് ബോധ്യമാകും. പ്രതിസന്ധികളിലെല്ലാം തുണയായിരുന്നത് ആ കരുതൽ ഒന്ന് മാത്രമായിരുന്നു എന്ന് ബോധ്യമാകും. കടലിൽ തിരകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അനാദികാലം മുതൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അനന്തമായി തന്നെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടുമിരിക്കും. കടൽ ഒരിക്കലും ഒരുപോലെയല്ല. സദാ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ കടലിനെ നാം ജീവിക്കുന്ന ലോകമായിട്ടാണ് ഇവിടെ കരുതുന്നത്. ആ ലോകത്തിൽ നമ്മുടെ സ്ഥാനം കൊച്ചു തിരയുടേത് മാത്രമാണ്. കാലത്തിൻ്റെ ഒഴുക്കിൽ എപ്പോഴോ ഉണ്ടായി, ഇനി എപ്പോഴോ ഒടുങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കല്ല. പതിനായിരക്കണക്കിന് തിരമാലകൾ നമുക്ക് മുമ്പേ പോയിട്ടുണ്ട്. ഇനിയും പതിനായിരങ്ങൾ നമ്മെ പിന്തുടരാനുമുണ്ട്. എന്നാലും എല്ലാ തിരമാലകളിലും സത്യമായിരിക്കുന്നത് ഒന്നേയുള്ളൂ. അത് ജലമാണ്. അതിന് ഒരു പ്രത്യേക രൂപമില്ല. നമുക്കും അതുപോലെ ഒരസ്തിത്വമാണുള്ളത്. നമ്മളിൽ എല്ലാം പരമമായ ആ സത്യം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെയും ഇവിടെയുള്ള ജീവജാലങ്ങളുടെയും സൃഷ്ടിയും അത്ഭുതം നിറഞ്ഞതാണ്. നമ്മൾ മനുഷ്യർക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവയെല്ലാം. ഒരു ബീജത്തിൽ നിന്ന് ഒരേ സമയത്ത് തന്നെ സൂര്യപ്രകാശത്തിലേക്ക് പൊന്തി വരുന്ന ഒരു അങ്കുരവും ഭൂമിയുടെ കാണപ്പെടാൻ കഴിയാത്ത ഇരുളിലേക്ക് ആഴ്ന്നു പോകുന്നതുമായ ഒരു വേരും മുകളിലോട്ടും താഴോട്ടും തള്ളിപ്പോകുന്നത് എങ്ങനെയാണ്? അങ്കുരം മുകളിലേക്ക് വളരുമ്പോൾ വേര് അടിയിലേക്ക് പോകുന്നു. അങ്കുരം വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ വേര് ഇരുട്ടിലേക്ക് പോകുന്നു. ഇവിടെയും പ്രകടമായ ഒരു ദ്വൈതവും വൈരുദ്ധ്യവും നമുക്ക് കാണാം. അങ്ങനെ ഈ ഒരു വ്യവസ്ഥിതിക്ക് കാരണവും പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ്. ഈ ലോകത്തിൽ ഒന്നും പൂർണ്ണമായി അവസാനിക്കുന്നില്ല. ഒരു മരണവും മരണമല്ല.
അത് താൽക്കാലികമായ ഒരു ശാരീരിക മാറ്റമാണ്. ശരീരത്തിൽ നാം പലതാണെങ്കിലും ആത്മാവിൽ നാം ഏകമാണ്. ഈ ജീവിത പദ്ധതിയിൽ ഒരിക്കലും ഉണരാതെയും ഉറങ്ങാതെയും ഇരിക്കുന്ന നിത്യസത്യമാണ് പരമാത്മാവ്. ഒരുവൻ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണാടിയിൽ കാണുന്നത് തൻ്റെ ഛായയാണെന്നറിയുമ്പോൾ അഭിമുഖമായി കാണുന്ന ഛായയിലെ ഓരോ ബിന്ദുവിനെയും തന്നിലിരിക്കുന്ന ഒരു ബിന്ദുവിനോട് ഐക്യപ്പെടുത്തി തന്നിലുള്ള ഇതുതന്നെ അതിലുള്ള അത് എന്നറിഞ്ഞ് ആ അറിവിനെ തൻ്റെ ബോധത്തിൽ ദൃഢത ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നീ സത്യം ജ്ഞാനമാനന്ദം എന്നത് ഞാൻ സത്യം ജ്ഞാനമാനന്ദം എന്ന ഉൾവെളിച്ചത്തിൻ്റെ ബാഹ്യവൽക്കരിക്കപ്പെടുന്ന ഒരു പരിഭാഷ മാത്രമാണ്. ദൈവദശകം തുടങ്ങുന്നത് തന്നെ ഈ ലോകത്തെ ഒരു സംസാര സാഗരമായി കൽപ്പിക്കുന്ന ഒരുവൻ്റെ ചിന്തയിലൂടെയാണ്. ആ ചിന്തയും അർപ്പണവും പടിപടിയായി വികസിപ്പിച്ച് നാലാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ ഗുരു ഇതേ സാഗരത്തിൻ്റെ ഉപമ വെച്ചുകൊണ്ട് തത്വപരമായതിനെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നാലാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം എന്ന്. ഇവിടെ ആഴിയെ ഞങ്ങൾ എന്നതിനോടാണ് തുലനം ചെയ്തിരിക്കുന്നത്, തിരയെ മായയോടാണ് തുലനം ചെയ്തിരിക്കുന്നത്, കാറ്റിനെ നിൻ്റെ മഹിമയോടും ആഴത്തിനെ നീയുമായിട്ടുമാണ് തുലനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. ആഴി അഥവാ കടൽ. എന്താണ് കടൽ എന്ന് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം കടൽ കാണുമ്പോൾ ഒന്നെങ്കിൽ അതിലെ തിര കാണും, അല്ലെങ്കിൽ അതിലെക്കുറിച്ച് വെള്ളം കാണും. അങ്ങനെ കടലിൻ്റെ ഒരു ചെറിയ അംശത്തെയേ നമ്മൾ അറിയുന്നുള്ളൂ. അതുപോലെയാണ് ഞങ്ങളെന്ന പ്രയോഗവും. അതിൽ ഞാനും ഈ ലോകത്തുള്ള സകലതും ഉൾക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഞാനൊഴിച്ചു ബാക്കി എന്തെല്ലാം അവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അത് ശൂന്യമാണ്. ഇതുപോലെ തന്നെ രണ്ടാമതായി പറയുന്ന തിര. ഇവിടെ തിരയെ മായയോടാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ തിരയുണ്ടോ അവിടെ? തിര ഉണ്ടാകുന്നുണ്ട്, അല്പസമയം കഴിഞ്ഞത് ഇല്ലാതാകുന്നുമുണ്ട്. ശരിക്കും വെള്ളമാണ് അവിടെ തിരയായിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് വെള്ളമാണ്. വെള്ളം തിരയുടെ രൂപമെടുത്തതാണ്. പക്ഷെ നമ്മൾ വെള്ളത്തെ കാണാതെ തിരയെയാണ് കാണുന്നത്. ആ തിരയ്ക്ക് കാരണമായിരിക്കുന്ന വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു ശക്തി വെള്ളത്തിൽ തന്നെയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉള്ളതിനെ മറച്ചു കളഞ്ഞുകൊണ്ട് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശക്തി വൈഭവമുണ്ട്. അതാണ് മായ. അങ്ങനെയാണ് തിരയെ മായയോട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി കാറ്റ്. കാറ്റിനെ മഹിമയോടാണ് തുലനം ചെയ്തിരിക്കുന്നത്. കാറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും, പക്ഷേ അതെന്താണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ മഹിമ അനുഭവിക്കാൻ പറ്റും, പക്ഷെ അതെന്താണെന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. നാലാമതായിട്ട് ദൈവത്തെയാണ്, അതായത് ദൈവത്തെ തന്നെയാണ് ആഴമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ശ്ലോകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നീയും എന്നുള്ളിലാകണം എന്നതാണ്. ഈ ഉള്ളിലാകണം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ഈ തത്വം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം, അല്ലെങ്കിൽ ഉറപ്പിക്കണം എന്നതാണ്. ശരിക്കും ഈ നാലാമത്തെ ശ്ലോകമാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. ഇവിടെ വെച്ചാണ് ചിന്തയ്ക്ക് ഒരു തിരിയൽ സംഭവിക്കുന്നത്. ഭക്തന് അവൻ്റെ അന്തിമ ലക്ഷ്യത്തിലോട്ട് എത്താനുള്ളൊരു പാത തെളിഞ്ഞു കിട്ടുന്നത് ഈ ഒരു ശ്ലോകത്തിൽ വെച്ചുകൊണ്ടാണ്. അതോടുകൂടി അങ്ങുമിങ്ങുമായി നിന്ന ഭക്തനും ഭഗവത് തത്വവും പതിയെ ഒന്നാകുന്നതായി പിന്നീട് അങ്ങോട്ട് കാണുവാൻ സാധിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ചിന്തയിലെ ഒരു തിരിയൽ, ഒരു തലതിരിയൽ. അതുവരെ ലോകവ്യവഹാരങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞിരുന്ന ഭക്തൻ തുടർന്നങ്ങോട്ട് സകലതിലും ഭഗവാനെ ദർശിക്കുന്നു. ഒടുവിൽ അവസാന ശ്ലോകം എത്തുമ്പോഴേക്കും ഇങ്ങ് മാറി നിന്നിരുന്ന തന്നെയും ആ ആഴമേറുന്ന മഹസിൽ ആകവേ ആഴ്ത്തണം എന്നാഗ്രഹിക്കുന്നു.
അത്തരമൊരു വിശാലമായ മാനസിക തലത്തിലേക്ക് സാധകനെ കൈപിടിച്ചുയർത്തുന്ന അതിസൂക്ഷ്മമായ രചനാശൈലിയും ചിന്താപദ്ധതിയുമാണ് നാരായണഗുരു ദൈവദശകത്തിൽ ആകവെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നാലാമത്തെ ശ്ലോകത്തിൽ തത്വപരമായിട്ടറിഞ്ഞത് അവസാനത്തെ ശ്ലോകത്തിൽ അനുഭവത്തിൽ വരുന്നു. നന്ദി, നമസ്കാരം.